പതിനഞ്ച് ജൂൺ വേൾഡ് എൽഡർ അബ്യൂസ് അവയർനെസ് ഡേ. വൃദ്ധജനങ്ങൾക്കെതിരായ അതിക്രമങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഒരു ദിവസം. സാധാരണ വൃദ്ധജനങ്ങളോട് കാണിക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ചും അവ നേരിടേണ്ട രീതികളെക്കുറിച്ചും അതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ചുമൊക്കെ ഈ ദിവസം നാം ചർച്ച ചെയ്യാറുണ്ട്. എന്നാൽ ഇന്നത്തെ കൊറോണ പാൻഡമിക്കിന്റെ അല്ലെങ്കിൽ കോവിഡ് പാൻഡമിക് കോവിഡ് എന്ന മഹാമാരി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നാം ചർച്ച ചെയ്യേണ്ടത് മറ്റൊരു വിഷയമാണ്. നമുക്കറിയാം കോവിഡ് മഹാമാരി ഏറ്റവും കൂടുതൽ ഭീകരമാകുന്നത് വൃദ്ധജനങ്ങളുടെ കാര്യത്തിലാണ്. 65 വയസ്സിന് മുകളിലുള്ള ധാരാളം പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്, കേരളത്തിൽ പ്രത്യേകിച്ച്. അങ്ങനെയുള്ള ആളുകൾ സാധാരണ സാഹചര്യത്തിൽ എന്തെങ്കിലും ജോലി ചെയ്ത് അവരുടെ ആഹാരത്തിനും മറ്റ് കാര്യങ്ങൾക്കുമുള്ള കാര്യങ്ങളൊക്കെ തന്നെത്താൻ നിർവഹിച്ചിരുന്ന ആളുകൾക്ക് പുറത്തു പോകാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. സാധാരണ ആശുപത്രികളിൽ പോയി കാണിച്ചിരുന്ന ആളുകൾക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അപ്പൊ ഈ സമയത്ത് നമുക്ക് അവരെ സഹായിക്കേണ്ട ബാധ്യതയുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ അവരെ സഹായിക്കാതിരിക്കുന്നതും വൃദ്ധജനങ്ങൾക്കെതിരെയുള്ള അതിക്രമമാണ്. സാധാരണ സാഹചര്യങ്ങളിൽ വൃദ്ധജനങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ നിയമപരമായി എന്ത് നടപടികൾ സ്വീകരിക്കാം എന്നതിനെക്കുറിച്ചും നമുക്ക് നോക്കാം. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിന് ശക്തമായ നിയമങ്ങളുണ്ട്. 60 വയസ്സിന് മുകളിലുള്ളവരാണ് മുതിർന്ന പൗരന്മാർ. മക്കളും മരുമക്കളും പിന്തുടർച്ചാവകാശത്തിനുള്ള അടുത്ത ബന്ധുക്കളും ഇവരെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. ഇവരിൽ നിന്ന് ജീവനാംശം കിട്ടിയില്ലെങ്കിൽ അത് കൊടുക്കുന്നതിനുള്ള ഉത്തരവ് നൽകാൻ RDOയ്ക്ക് അധികാരമുണ്ട്. കൂടാതെ ഇവരുടെ സ്വത്തുക്കൾ ഇവരെ സംരക്ഷിച്ചുകൊള്ളാമെന്ന് ഉറപ്പ് നൽകി വാങ്ങിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരിൽ നിന്ന് അത് അസ്ഥിരപ്പെടുത്തി തിരികെ കൊടുക്കുന്നതിനും RDOയ്ക്ക് ഉത്തരവ് നൽകുന്നതിനുള്ള അധികാരമുണ്ട്. ഇത്തരം ഉത്തരവുകൾ പാലിച്ചില്ലെങ്കിൽ 1 മാസം വരെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കുന്നതിനും നിയമം അനുശാസിക്കുന്നു. ഇവരുടെ സംരക്ഷണം നിയമം വഴി ഉറപ്പാക്കിയിട്ടുണ്ട്. സാധാരണ സാഹചര്യങ്ങളിൽ വൃദ്ധജനങ്ങൾക്ക് എതിരെ നടക്കാറുള്ള അതിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. ഈ അടുത്ത കാലങ്ങളിലായി വൃദ്ധരായ ആളുകളെ ആക്രമിക്കുന്നതിന്റെയും അപകടപ്പെടുത്തുന്നതിന്റെയും ദാരുണമായ ദൃശ്യങ്ങൾ നമ്മൾ ധാരാളമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. ഇത് ശരിക്കും മനുഷ്യന്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതും സങ്കടപ്പെടുത്തുന്നതുമാണ്. ഏറ്റവും ഒടുവിലായി തിരുവനന്തപുരത്ത് നടന്ന അച്ഛനും മകനും ഒരുമിച്ച് മദ്യപിച്ചതിന് ശേഷം അച്ഛനെ കൊന്നുകളഞ്ഞ ആ സംഭവം തന്നെയാണ് ഇതിലെ ഏറ്റവും ഖേദകരമായ ഒരു സ്ഥിതി. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതുപോലെ പല സ്ഥലങ്ങളിലും പല രീതിയിലും പല ഭാവത്തിലും സംഭവിക്കുന്നതിന്റെ വളരെയധികം മീഡിയ ചിത്രങ്ങൾ നാം പലപ്പോഴും കണ്ടിട്ടുണ്ട്. നാം ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മാതാപിതാക്കൾ അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം നമുക്ക് വേണ്ടി ചെലവാക്കുകയും അതിനുശേഷം സ്വയം പ്രതിരോധിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിൽ ആയിത്തീരുകയും ചെയ്യുമ്പോൾ അവരുടെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടതിന് പകരം അവരെ നടതള്ളുകയും അവരെ ഉപദ്രവിക്കുകയും ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ, ശരിക്കു പറഞ്ഞാൽ അത് മനുഷ്യന്റെ മനസാക്ഷിക്ക് നിരക്കുന്നതല്ല. നമുക്ക് ജനറാശുപത്രിയിലെ 9-ാം വാർഡ് തന്നെ ഒരു ഉദാഹരണമായിട്ട് കാണാം. സാമ്പത്തികമായിട്ട് പ്രയോജനമില്ലെന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ ബാധ്യതയാണെന്ന് തോന്നുമ്പോൾ സ്വന്തം മാതാപിതാക്കളെ അവിടെ കൊണ്ടുവന്ന് നടതള്ളുന്ന ധാരാളം മക്കളുണ്ട്. ഇത് ഒരു കാരണവശാലും മനസാക്ഷിക്ക് നിരക്കുന്നതല്ല. ഇത് ഒരു തരത്തിലും സമൂഹം അംഗീകരിക്കാൻ പാടുള്ളതുമല്ല. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേരെ സമൂഹം ഉണരുകയും പഞ്ചായത്തും ആരോഗ്യ വകുപ്പും സാമൂഹ്യനീതി വകുപ്പും റവന്യൂ വകുപ്പും പോലീസും എല്ലാവരും ചേർന്ന ഒരു സംഘം തന്നെ ഇത്തരം എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ചെല്ലേണ്ടിയിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഉണർവാകട്ടെ ഈ ദിനത്തിൽ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള സന്ദേശം. സ്വയം ആശുപത്രികളിൽ പോയി ചികിത്സ തേടാൻ കഴിയാത്ത വൃദ്ധജനങ്ങൾക്ക് ചികിത്സ ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അങ്ങനെ ചെയ്യാതിരുന്നാൽ അത് അവർക്കെതിരെയുള്ള അതിക്രമമാണ്. സാധാരണ രീതിയിൽ സ്വയം ജോലി ചെയ്തും മറ്റും ഉപജീവനം കഴിച്ചിരുന്ന വൃദ്ധജനങ്ങൾ നമ്മുടെ വീട്ടിലോ പരിസരത്തോ ഉണ്ടെങ്കിൽ അവർക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ അത് ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ അവർക്ക്
അവരുടെ നിത്യവൃത്തിക്ക് ആവശ്യമായ കാര്യങ്ങളും അവരുടെ നിത്യജീവിതവും സ്മൂത്തായി നടക്കുന്നു എന്ന കാര്യം ഉറപ്പാക്കേണ്ടതും നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്വമാണ്. ഈ വർഷം വൃദ്ധജനങ്ങളോട് നമ്മുടെ കടമ നിർവഹിക്കുന്നതാണ് ഏറ്റവും പ്രധാനമായ അവർക്കെതിരെയുള്ള അതിക്രമം തടയൽ. Thank you.